നമസ്കാരം. ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ജി ഡി പി ബംഗ്ലാദേശിൻ്റെ കുറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചേരൻ ജിഹാദികൾ ആഘോഷിക്കുന്നത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. ഈ അരവിന്ദ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പ് ഭാരതത്തിൻ്റെ ചീഫ് എക്കണോമിക്കൽ അഡ്വൈസറായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത് തെറ്റായ നമ്പേഴ്സ് ഉപയോഗിച്ചാണ് ഈ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്, ശരിയായ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ അത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ജി ഡി പി പെർ ക്യാപിറ്റ ഈസ് എൻ എസ്റ്റിമേറ്റ് ഓഫ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ ആവറേജ് സ്റ്റാൻഡേർഡ് ലിവിംഗ് ഓഫ് ദി വെൽഫെയർ ഓഫ് ദ കൺട്രി. നോട്ട് ടു കാവിയേറ്റ്, ഇറ്റ്സ് ഓൺലി എൻ ഇൻഡിക്കേറ്റർ. അത് വെറും ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. ഈവൻ ആൻഡ് ഈവൻ ആസ് ദ ഇൻഡിക്കേറ്റർ ജി ഡി പി കനോട്ട് ബി മെഷേർഡ് ഇൻ മെനി വേസ്. ജി ഡി പി കാൽക്കുലേഷൻ തന്നെ പല രീതിയിലും ചെയ്യാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ റിയൽ ജി ഡി പി വെച്ചിട്ടാണ് ഇത് കാൽക്കുലേഷൻ. റിയൽ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ കറൻസി ഇൻഫ്ലേഷൻ കഴിഞ്ഞിട്ടുള്ള ഇൻഫ്ലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ലോക്കൽ കറൻസിയുടെ റേറ്റ് വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ കൺവേർട്ട് ഓൾ ദ ലോക്കൽ കറൻസീസ് ഇൻ ടു ദ റിയൽ ജി ഡി പി ഇൻ ടു എ കമ്പയറബിൾ ഡോളേഴ്സ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ 100 രൂപ ചിലവാക്കുന്നു, അതേസമയം നമ്മൾ യു എസിലാണെങ്കിൽ അത് ഡോളേഴ്സിലായിരിക്കും. അപ്പോൾ 100 രൂപയുടെ സാധനം യു എസിൽ അത് ചിലപ്പം 5 or 10 dollars ആയിരിക്കും. അപ്പോൾ ഇതിനെ മുഴുവൻ കണക്കാക്കുന്നത് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രാഫ് പ്രകാരമാണെങ്കിൽ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ജി ഡി പിയും ബംഗ്ലാദേശിൻ്റെ പെർ ക്യാപിറ്റ ഏകദേശം സെയിമാണ്, വളരെ ചെറിയ നോർമൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ആൾമോസ്റ്റ് സെയിം, ചെറിയ ഡിഫറൻസ്. ബംഗ്ലാദേശിൻ്റെ അല്പം കൂടെ ബെറ്റർ ആണെന്ന് ഈ ഗ്രാഫ് പ്രകാരം കാണിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് അടുത്ത ഗ്രാഫിലാണെങ്കിൽ എപ്പോഴാണോ ഇത് കോൺസ്റ്റൻറ്റ് പർച്ചേസിങ് പവർ പാരിറ്റി. പർച്ചേസിങ് പവർ പാരിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പർച്ചേസിങ് പവർ പാരിറ്റി എന്താണെന്നുള്ളത് ഞാൻ അടുത്ത് പറയാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് പർച്ചേസിങ് പവർ പാരിറ്റി എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയുടെ ജി ഡി പി ആക്ച്വലി ബംഗ്ലാദേശിൻ്റെ ജി ഡി പിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പർച്ചേസിങ് പാരിറ്റി എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അതെന്താണെന്നുള്ള അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ നമുക്ക് സാമാന്യം നമ്മൾ ആഹാരം കഴിക്കുന്നു, ആഹാരം എല്ലാവരുടെ നീഡും ഒരുപോലെയാണ്, ബാക്കി കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നല്ലൊരു ഊണ് മേടിച്ച് കഴിക്കണം, ഒരു വെജിറ്റേറിയൻ താലി കഴിക്കണമെങ്കിൽ നമുക്ക് കേരളത്തിലത് 100 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ താലി ആര് കഴിച്ചാലും അത് സെയിം തന്നെയാണ്, അപ്പോൾ അത് നമുക്ക് 100 രൂപയ്ക്ക് കിട്ടും. ഇതേ സാധനം നമുക്ക് ഇപ്പോൾ ഞാൻ രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഢാക്ക നമ്മളിപ്പോൾ ബംഗ്ലാദേശായിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ ഒരു നല്ല ഊണ് കിട്ടണമെങ്കിൽ 350 ഢാക്ക കൊടുക്കണം. അപ്പോൾ 350 ഢാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ കറൻസി അത് 303 INR കൊടുക്കണം. 303 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബംഗ്ലാദേശിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്മൾ കേരളത്തിൽ കിട്ടുന്ന അതേ ഊണ് ബംഗ്ലാദേശിൽ കിട്ടണമെങ്കിൽ നമ്മൾ 303 INR കൊടുക്കണം. ഇന്ത്യയിലാണെങ്കിൽ അതിന് 100 രൂപ കൊടുത്താൽ മതി. ഇതിനാണ് പർച്ചേസിങ് പവർ പാരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളൊരു സാധനം, ഒരു ഊണ്, ഒരു എക്സാക്ട് സെയിം സാധനം, ഡിറ്റോ ടു ഡിറ്റോ സാധനം നമുക്ക് ഇന്ത്യയിൽ മേടിക്കണമെങ്കിൽ 100 രൂപ മതി. അതേ സാധനം ബംഗ്ലാദേശിൽ മേടിക്കണമെങ്കിൽ 303 രൂപ വേണം. അതായത് ഇന്ത്യക്കാരന് 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അവന് ഊണ് കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. പക്ഷേ ബംഗ്ലാദേശിൽ അതേ ആവശ്യം സാധിക്കണമെങ്കിൽ 303 രൂപ വേണം. അപ്പോൾ ഇനി ഇന്ത്യക്കാരൻ ഒരാളുടെ കയ്യിൽ 100 രൂപ വരുമാനമുണ്ട്, ബംഗ്ലാദേശിൽ 303 രൂപ വരും. കാരണം അത് ഇതിൻ്റെ ഇൻഫ്ലേഷൻ്റെ കുഴപ്പമാണ്. ആ പർച്ചേസിങ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ഇതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പർച്ചേസിങ് പവർ പാരിറ്റി വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ജി ഡി പി ലോകത്തിൽ ഏറ്റവും വലിയ നല്ല ജി ഡി പി ആവുന്നത്. കാരണം നമുക്ക് സെയിം സാധനം നമ്മുടെ രാജ്യത്ത് അവിടെയാണ് ഇൻഫ്ലേഷനും അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവിടുത്തെ ആ വില ഇത്രയും കൂടുതൽ വരുന്നത്. നമുക്ക് അതേ സാധനം 100 രൂപയ്ക്ക് കിട്ടും. ഇന്ത്യയിലെ ഒരുത്തിന് 100 രൂപ വരുമാനം കിട്ടുന്നതും ബംഗ്ലാദേശിൽ ഒരുത്തിന് 303 രൂപ വരുമാനം കിട്ടുന്നതും ഒരേപോലെയാണ്. അപ്പോൾ നേരത്തെ കണ്ട ചാർട്ടിനകത്താണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ കാൽക്കുലേഷൻ പ്രകാരം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അവരുടെ പർച്ചേസിങ് പവർ പാരിറ്റിയും കൂടെ നമ്മൾ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ അവരുടെ ആ കൂടുതൽ എന്ന് പറയുന്നത് ഒരു വലിയ കൂടുതലായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ അടുത്ത ഇത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ജി ഡി പി
10.3% കുറഞ്ഞു. ഇപ്പോഴത്തെ ഈ കൊറോണ പാൻഡമിക് കാരണം നമ്മുടെ ജി ഡി പി 10.3% ഷ്രിങ്ക് ചെയ്തു നമ്മുടെ എക്കണോമി മൊത്തമായിട്ട്, കാരണം നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം ഹൗ ആർ ദ ഇന്ത്യ ലൈക്ലി ടു ഗ്രോ ബൗൺസ് ബാക്ക് വിത്ത് ആൻ ഇംപ്രസീവ് 8.8% ഗ്രോത്ത് ഇൻ 2020. ഇത് ഐ എം എഫിൻ്റെ തന്നെ ഈ പറയുന്ന ഇവർ ഐ എം എഫിൻ്റെ ആ ഏത് ലേഖനമാണോ അവർ പറയുന്നത് അതുപ്രകാരം തന്നെ ഇന്ത്യയുടെ ഗ്രോത്ത് ഇംപ്രസീവായിട്ടുള്ള ഒരു 8.8% ഗ്രോത്ത് 2021 ഉണ്ടാവുമെന്ന് ഐ എം എഫ് പറയുന്നു. ദസ് റീഗെയിനിങ് ദ പൊസിഷൻ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി. ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ഭാരതം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിരുന്നു. അതേ അവസ്ഥയിലേക്ക് ഭാരതം പിന്നെയും വരും എന്നാണ് ഐ എം എഫ് പറയുന്നത്. ചൈനയുടേതിനേക്കാളും കൂടുതലും, കാരണം ചൈനയുടെ 8.2 ഉള്ളൂ, ഇന്ത്യയുടെ 8.8 ആവും. അപ്പോൾ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇനി ഈ താൽക്കാലികമായ സിറ്റുവേഷനിൽ പോലും പർച്ചേസിംഗ് പവർ പാരിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഭാരതം ബംഗ്ലാദേശിനേക്കാളും വളരെ ബെറ്ററായിട്ടുള്ള അവസ്ഥയിലാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നമസ്കാരം.